നമസ്കാരം, ഞാൻ സന്തോഷ് ബിബൻ നന്ദ്യാഷ്. ഒന്നിലധികം അസുഖമുള്ളവർ, ഹജ്ജ് തീർത്ഥാടനത്തിന് പോകുന്നവർ, വിദേശ രാജ്യങ്ങളിൽ പോകുന്നവർ എന്നിവർക്ക് വേണ്ടി കോവിഡ് പ്രതിരോധ മരുന്ന് എത്രയും വേഗം ലഭിക്കുന്നതിന് വേണ്ടി സർക്കാർ ഒരു സൈറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ആ സൈറ്റിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഇതിൻ്റെ പ്രത്യേകത 28 ദിവസം കഴിഞ്ഞാൽ ഉടൻ തന്നെ രണ്ടാമത്തെ ഡോസ് വാക്സിനേഷൻ ലഭിക്കും എന്നുള്ളതാണ്. കോവിൻ സൈറ്റ് രജിസ്റ്റർ ചെയ്തതിന് ശേഷം ഈ സൈറ്റിൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. വിദേശത്ത് പോകുന്നവർക്ക് വേണ്ടി സർക്കാർ നൽകിയിട്ടുള്ള ഈ സൈറ്റിൽ രജിസ്റ്റർ ചെയ്യുന്നതിന് വിസയുടെ ആവശ്യമില്ല, ഒന്നാം ഡോസ് എടുക്കുന്നതിന്. എന്നാൽ രണ്ടാം ഡോസ് എടുക്കുന്നതിന് വിസ പ്രത്യേകമായിട്ട് അതിൽ കാണിക്കേണ്ടതാണ്. ഒന്നാം ഡോസ് ലഭിക്കുന്നതിന് വിദേശത്തു നിന്നും ലഭിച്ചിട്ടുള്ള അൺകണ്ടീഷണൽ ലെറ്ററുകൾ പോലെയുള്ള റെക്കോർഡുകൾ സമർപ്പിച്ചാൽ മതിയാവുന്നതാണ്. സർട്ടിഫിക്കറ്റുകളും മറ്റ് റെക്കോർഡുകളും സൈറ്റിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ നിർദ്ദേശിച്ചിട്ടുള്ള സ്പെസിഫിക്കേഷനിൽ തന്നെ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. എങ്ങനെയാണ് ഈ സൈറ്റ് ഓപ്പൺ ചെയ്യേണ്ടതെന്നും സർട്ടിഫിക്കറ്റുകൾ എങ്ങനെയാണ് അപ്ലോഡ് ചെയ്യേണ്ടതെന്നുമുള്ള നിർദ്ദേശങ്ങൾ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഇത് മറ്റുള്ളവർക്കും ഉപകാരപ്രദമായി ലഭിക്കേണ്ടതിന് വേണ്ടി ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക. കോവിനിൽ രജിസ്റ്റർ ചെയ്തതിന് ശേഷം വേണം സർക്കാരിൻ്റെ ഈ പുതിയ സൈറ്റിൽ രജിസ്റ്റർ ചെയ്യുവാൻ. ഒന്നിലധികം അസുഖമുള്ളവർ, വിദേശത്ത് പോകേണ്ടവർ, ഹജ്ജ് തീർത്ഥാടനത്തിന് പോകേണ്ടവർ എന്നിവർക്ക് വേണ്ടി സർക്കാർ പുതിയ സൈറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. www.covid19.kerala.gov.in/vaccine സൈറ്റിൽ നമ്മൾ കയറുമ്പോൾ ഇൻഡിവിജ്വൽ എന്ന് കാണും. അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു പേജ് തുറന്നു തരും. അത് നമ്മൾ ക്ലോസ് ചെയ്താൽ നമ്മുടെ ഫോൺ നമ്പർ എൻ്റർ ചെയ്യണമെന്ന്, മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യുവാൻ ആവശ്യപ്പെടും. മൊബൈൽ നമ്പർ നമ്മൾ എൻ്റർ ചെയ്തതിന് ശേഷം ഒരു ഡിക്ലറേഷൻ ഉണ്ട്, ഐ ഹിയർ ബൈ എഗ്രി എന്നുണ്ട്. അത് നമ്മൾ ചെയ്യുമ്പോൾ പിന്നെ ഗെറ്റ് OTP എന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മളുടെ OTP നമ്മുടെ കൊടുത്ത ഫോൺ നമ്പറിലേക്ക് വരും. ആ OTP നമ്മൾ എൻ്റർ ചെയ്യുമ്പോൾ വെരിഫൈ എന്ന് പറയും. വെരിഫൈ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾക്ക് ഒരു പേജ് തുറന്നു വരും. ആ പേജിനാൽ നമ്മൾക്ക് ജില്ല ഏതാണെന്ന് കൊടുക്കണം. അപ്പോൾ എന്തിനൊക്കെയാണ് കാറ്റഗറിയിൽ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്, കാറ്റഗറി പറഞ്ഞിരിക്കുന്ന ഏത് കാറ്റഗറിയിലാണ് നമ്മൾക്ക് ആവശ്യമാണ്, വിദേശത്ത് പോകുവാനാണോ, അങ്ങനെ 3 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതിൽ ഏതാണെന്ന് പറഞ്ഞാൽ നമ്മൾ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾക്ക് വേറെ ഒരു പേജ് ഓപ്പൺ ചെയ്യും. അപ്പോൾ അതിനകത്ത് റിക്വസ്റ്റ് ടൈപ്പ് വരുന്നുണ്ട്, എലിജിബിലിറ്റി ഗ്രൂപ്പ് വരുന്നുണ്ട്, പിന്നെ കോവിനിൽ രജിസ്റ്റർ ചെയ്ത ആ 14 നമ്പർ ഇവിടെ എൻ്റർ ചെയ്യണം. അതിനുശേഷം വാക്സിനേഷൻ ഏത് ഡോസാണ് ലഭിക്കേണ്ടതെന്ന് എൻ്റർ ചെയ്യുക. കോവിനിൽ രജിസ്റ്റർ ചെയ്തുള്ള ആ പേര് തന്നെ വീണ്ടും ഇവിടെ എൻ്റർ ചെയ്യുക. പാസ്പോർട്ട് നമ്പർ ചോദിച്ചിട്ടുണ്ട്, പാസ്പോർട്ട് നമ്പർ എൻ്റർ ചെയ്യുക. പിന്നെ പാസ്പോർട്ട് നമ്പറിൽ കൊടുത്തിട്ടുള്ള പേര്, അതിനുശേഷം ഇയർ ഓഫ് ബർത്ത് പാസ്പോർട്ടിലുള്ളത് കൊടുക്കണം. നേരത്തെ സബ്മിറ്റ് ചെയ്തിട്ടുള്ള ID പ്രൂഫ് ഏതാണെന്ന് വെച്ചാൽ അത് ഇതിനകത്ത് ക്ലിക്ക് ചെയ്യേണ്ടതാണ്. അതിനുശേഷം അതിൻ്റെ നമ്പരും, ഇവിടെ ഞാൻ വെറുതെ ആധാർ എന്നാണ് അടിച്ചിരിക്കുന്നത്, അതിൻ്റെ നമ്പരും കൊടുത്തിരിക്കുകയാണ്. വിദേശത്തു നിന്ന് ലഭിച്ചിട്ടുള്ള റെക്കോർഡുകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ ഇതിൽ കൊടുത്തിരിക്കുന്ന സ്പെസിഫിക്കേഷൻ തന്നെ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. അപ്പോൾ നമ്മളവിടെ നമുക്ക് ഏത് സെൻ്ററാണ് വേണ്ടതെന്ന് ചോദിക്കും. അവിടെ കൊടുത്തിട്ടുള്ള സെൻറ്ററിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള സെൻറ്ററ് ക്ലിക്ക് ചെയ്ത് തിരഞ്ഞെടുക്കുക. അതിനുശേഷം സബ്മിറ്റ് ചെയ്യുക. അതിനെ നിങ്ങൾക്ക് വാക്സിനേഷൻ ലഭിക്കുന്ന സെൻറ്ററിൻ്റെ അറിയിപ്പ് ലഭിക്കുന്നതാണ്. ഡീറ്റെയിൽസ് അപ്ലോഡ് ചെയ്യുമ്പോൾ കമ്പ്യൂട്ടറിലോ ലാപ്ടോപ്പിലോ അപ്ലോഡ് ചെയ്താണ് ഉചിതം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ എനേബിൾ ചെയ്താൽ എൻ്റെ അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.